ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഗെയിം ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സംബന്ധം നമ്മുടെ വീക്കെൻഡ് വീഡിയോ പുതുതായിട്ട് ബസ്സിലേക്ക് ഇറക്കാൻ പോകുന്ന സെഡോൺ നോൺ ബോഡി കോഡ് മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നല്ല 3D കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നല്ല രീതിക്കുള്ള 3D കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ താഴെ കാണുന്ന ബെല്ലിലേക്ക് നമ്മളെത്തെങ്കിൽ മാത്രമാണ് ഞാൻ ഇന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടിക്ക് കുറേ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഉടനെ നോക്കിയാണ് 3D തന്നെ കുറേ വ്യത്യാസത്തോടു കൂടിയിട്ടാണ് ആ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ക്രാഷ് ഗാർഡായാലും അതുപോലെ കുറേ ആനിമേഷൻ കീസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറേ മീൻസ് ആ ഒരു 3 ആനിമേഷൻ കീ ആണുള്ളൂ, പക്ഷേ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രണ്ടാമത്തെ ആനിമേഷൻ കീ അത് എന്തായാലും നല്ല രീതിക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അവർ ഉള്ളിലായാലും നല്ല രീതിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഡോറ് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഈ വണ്ടി ഒന്ന് ഫ്രണ്ടിക്ക് കയറ്റിയിട്ടോട്ടെ. ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് കുറുകണില്ല. അതെന്തായാലും ആ ഒരു സ്ഥലത്തിട്ട കാരണമാണ്. പിന്നെ എനിക്ക് എൻ്റെ വീൽ കപ്പ് ഇപ്പോൾ നോക്കിയാണ്. ഞാൻ എന്തായാലും വീൽ കപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം ഈ ഒരു വീഡിയോയുടെ അവസാനം തന്നെ. അപ്പോൾ ഡോറ് നോക്കിയാണ് നല്ല രീതിക്കുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സെഡോണിൽ വരുന്ന ഒരു ടൈപ്പ് ഡോറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഒന്നാമത്തെ ആനിമേഷൻ കീ ആയിട്ട് നമ്മുടെ ഇതാണ് വരുന്നത് എഞ്ചിൻ കവർ. രണ്ടാമത്തെ ആനിമേഷൻ കീ ആയിട്ട് അവർ ആ ഒരു ഇത് ഇറങ്ങി പോകാനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു ഫുള്ളായിട്ടുള്ള എന്താ പറയുക, ക്രാഷ് ഗാർഡ് ഫുള്ള്. കാരണം ക്രാഷ് ഗാർഡ് ഇല്ലാത്ത സെഡോണുകളുണ്ടാവും, ക്രാഷ് ഗാർഡ് ഉള്ള സെഡോണും ഉണ്ടാകും. കൂടുതൽ ക്രാഷ് ഗാർഡ് ഉള്ള സെഡോണാണ്, അപ്പോൾ ഇല്ലാത്തത് കുറച്ചാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അവർ. പിന്നെ മൂന്നാമത്തെ ആനിമേഷൻ കീ ആയിട്ട് നമ്മുടെ ലഗേജ് ബോക്സ്, 3 സൈഡിലും ലഗേജ് ബോക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ ആനിമേഷൻ കീയിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതിന് മുമ്പ് ഞാൻ ക്യാബ് കാണിച്ചിട്ടാണ്. ക്യാബ് ഒന്ന് ഫ്രണ്ടിൽ നമുക്ക് ഡ്രൈവർ ക്യാബിനിൽ നമുക്കൊരു BS4 ടൈപ്പ് സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് മീറ്റർ കൺസോൾ വർക്കിംഗ് ആണ്, മിററും കാര്യങ്ങളൊക്കെ പക്കയാണ്. ബാക്കി എന്തായാലും ഞാൻ ഇപ്പോൾ വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് ബാക്കി എന്താ പറയുക, ബാക്കിയുള്ള സംഭവമൊക്കെ കാണിച്ചുതരാം. അതായത് വണ്ടി ഉൾവശം കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഉൾവശത്ത് കാര്യങ്ങൾ വന്ന് വർക്ക് ഉണ്ടോ ചോദിച്ചാൽ നല്ല രീതിക്ക് തന്നെ ഒരു വർക്ക് എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ ഈ 3D എന്ന് പറയുമ്പോൾ മുമ്പ് നമ്മുടെ കണ്ണാപ്പി ബ്രോ ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ട് സൈഡ് ഇനിയിപ്പോൾ കൗള് പൊട്ടിച്ച് കണ്ണാപ്പി ബ്രോ ആണെന്ന് എനിക്കറിയില്ല. അത് ഇവരാവാനാണ് ചാൻസ്. ക്യാബിനിൽ വന്ന് നല്ല രീതിക്കുള്ളൊരു സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിക്ക് വന്നാലും നമ്മുടെ നല്ല രീതിക്കുള്ളൊരു സെറ്റ് വർക്കും കാര്യങ്ങളും അതുപോലെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നൈറ്റിൽ കാണാനാവും കുറച്ചുകൂടി നന്നാവുക. ഇപ്പം അങ്ങനെ കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് കണ്ടേ. പെർഫോമൻസ് കാണാൻ നൈറ്റിൽ നമുക്ക് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി ഉള്ളിക്കാനെ കയറാം. വണ്ടി ഉള്ളിക്കാനെ തിരിച്ചു കയറി ഞാൻ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സസ്പെൻഷൻ കണ്ടതിന് ശേഷം വീൽ കപ്പ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. കാരണം വീൽ കപ്പ് നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ക്രോം ടൈപ്പ് വീൽ കപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നല്ല രീതിക്ക് അത് വർക്ക് ആവുന്നുണ്ട്. അതായത് കണ്ടില്ലേ നിങ്ങൾക്ക് തിരുമ്പനാണ്, അതൊന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോയിട്ട് കാണിച്ചു തരാം. സസ്പെൻഷൻ ഈ ഒരു രീതിക്കാണ് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത രീതിക്കുള്ളൊരു സസ്പെൻഷൻ എന്ന് പറയാം. അപ്പോൾ ഞാൻ വീൽ കപ്പ് കാണിച്ചു തരാം. വീൽ കപ്പ് നമുക്ക് ഈ സൈഡിൽ വിസിബിൾ അല്ല, അപ്പുറത്തെ സൈഡിൽ പോകേണ്ടി വരും. ഈ സൈഡ് വിസിബിൾ അല്ല, അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഞാൻ ഏതായാലും പോയിട്ട് കണ്ടില്ലേ വീൽ കപ്പ് നല്ല രീതിക്ക് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്ന് രാവിലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ എന്ന് പറയുമ്പോൾ എന്താണെന്നൊക്കെ അറിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ വ്യൂസ് ഒരു 200-300 വ്യൂസ് കയറി കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്. നമ്മുടെ സഞ്ജു മച്ചാൻ 2 ദിവസം മുമ്പ് മറ്റേ കമ്മ്യൂണിറ്റി ഇട്ട പോലെ അവിടെ യെല്ലോ ഡോളർ വന്ന് കിടക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അത് കാരണം ഡിലീറ്റ് ആക്കിയതാണ്. ഇനിയിപ്പോൾ ഏതായാലും ആ ഒരു വണ്ടി അപ്ഡേറ്റഡ് വേർഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു വണ്ടി നൈറ്റ് വന്നാലും നല്ല രീതിക്കുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഫ്രണ്ടിൽ വാണിംഗ് ടാഗും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. അത് ഒരു ഹൈലൈറ്റാണ്, നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കില്ല. ഏതായാലും നമുക്ക് ലൈറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ആദ്യം തൊട്ട് പറഞ്ഞുതരാം. കൺട്രോളിൽ വന്ന് നമുക്കൊരു 5-4 കൊടുക്കണം. 3D വന്നും ഒരു 5-4.5 ആ ഒരു രീതിക്ക് കൊടുക്കണം. പിന്നെ ലൈറ്റ് വർക്കിൽ വന്നിട്ട് നമുക്ക് 5-5 കൊടുക്കണം. കാരണം അത്രയും ലൈറ്റ് വർക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ പരമാവധി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്ന് എഞ്ചിൻ കവർ ഞാൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് എഞ്ചിൻ കവറിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഒന്നുമില്ല. നമുക്ക് ഹെഡിൽ എന്തൊക്കെയുണ്ട് നോക്കാം. നിയോൺ ഉണ്ട് 2 ലൈറ്റുമേ, അതായത് ഹെഡിലത്തെ 2 ലൈറ്റുമേ നിയോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്രാഷ് ഗാർഡുമേ ഫോഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ LED സ്ട്രിപ്സ് നമ്മുടെ ഗ്ലാസ്സും ഫ്രണ്ട് ഗ്ലാസ്സുമേയും കൊമ്പുമേയും ടോപ്പുമേയും കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പുമ്പത്തേക്ക് ബ്ലിങ്ക് ചെയ്യണതാണ് നമ്മുടെ ഇത് വൈപ്പറിനനുസരിച്ച് ബ്ലിങ്ക് ചെയ്യണതാണ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ സൈഡിലും വന്ന ഗ്ലാസ്സുമേയും താഴത്ത് ബോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിലും ആ ഒരു എന്താ പറയുക വാണിംഗ് ടാഗ് കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ജസ്റ്റ് ഹസാർഡ് ഇട്ടാൻ, ഹസാർഡ് ഇടുമ്പോൾ കൊമ്പുമ്പത്തെ ആ ഒരു 2 ലൈറ്റും ആണ് കത്തണത് മെയിനായിട്ട്. പിന്നെ മുകളിലത്തെ ആ ഒരു ടോപ്പുമ്മയും ലൈറ്റ് കത്തുന്നുണ്ട്. സൈഡിൽ വന്നിട്ട് കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങൾ എത്തുന്നുണ്ട്, ഉള്ളിലും കത്തുന്നുണ്ട്. അപ്പോൾ ഏതായാലും വൈപ്പറും കൂടി ഇട്ടിട്ട് നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള സംഭവം വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഏതായാലും ഞാൻ വൈപ്പർ ഇടാൻ പോകുന്നത്. വൈപ്പർ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഫ്രണ്ടിലത്തെ ഗ്ലാസ് മൊത്തം ലൈറ്റ് തന്നെ കളർ ചേഞ്ച് ആയിട്ട് ഇതാവുന്നുണ്ട്. പിന്നെ മുകളിലായാലും കളർ ചെറിയ രീതിക്ക് ആ 2 സൈഡിലത്തെ ലൈറ്റുകളിൽ കളർ ചേഞ്ച് ആവുന്നുണ്ട്.
പിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡത്തെ വിൻഡോ വിൻഡോമേ ആ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നതായി കളിക്കുന്നുണ്ട്, മൂവ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ വണ്ടറിൽ ഒന്ന് പുറത്തേക്ക് അറിയാണ്ട് വണ്ടർ ഉള്ളിലത്തെ, അതായത് ഉള്ളിലത്തെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ആദ്യം തന്നെ ക്യാബിൻ കാണിച്ചാൽ ക്യാബിൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പം എനിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഊഹം കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു നീലയും ചുവപ്പും പച്ചയും ആ ഒരു ഫോർമാറ്റിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരണേ. കുറച്ചുകൂടി ഉള്ളിൽ കയറിയാൽ നമ്മുടെ ലൈറ്റ് കണ്ടില്ലേ, രണ്ട് സൈഡിലും ആ ഒരു ഓവിലിക്യൂലൊക്കെ ഉള്ള പോലത്തെ സൈഡിലത്തെ ആ ഒരു പെട്ടി ലൈറ്റ്, അതായത് സ്ക്വയറായിട്ട് സെറ്റ് സെറ്റായിട്ട് വരുന്ന ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ വന്നാൽ ടോപ്പിൽ നല്ല രീതിക്കുള്ളൊരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തായാലും ഡി ജെ ഗ്ലാസ് ഫ്ലോർ കാര്യങ്ങൾ, പിന്നെ ബാക്ക് ഏറ്റവും ബാക്കിൽ വന്ന നമ്മുടെ സ്പീക്കേഴ്സും കാര്യങ്ങളും, അതായത് നമ്മുടെ വൂഫറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലേസറാണ് മെയിനായിട്ട് അവിടെ നിന്ന് ഒരു നാല് ലേസർ ഹോളിൽ നിന്നാണ് ലേസറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മോണിൻ്റെ ലൈറ്റിംഗ് കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഉള്ളിൽ വന്ന് നമുക്ക് വീക്കെൻഡ് മീഡിയ എന്ന് എഴുതിയിട്ടുള്ള ആ മാലമേ ലൈറ്റ് എത്തനാണ്. പിന്നെ എന്ന് പറയുമ്പോൾ വണ്ടർ ഉള്ള തന്നെ ഒരു പ്രകാശമുള്ള പോലെ തോന്നുന്നുണ്ട്. വേറെ നല്ല വണ്ടർ ഉള്ളിൽ നിറച്ച് അത്യാവശ്യത്തിന് വെട്ടം വിളിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഫ്രെയിമും ലൈറ്റ് എത്തിട്ടുണ്ട്. പിന്നെ അത്ര ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ ബൈ.